മലയാളികളുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി അത്യാവശ്യം മധുരമുള്ള വിഭവമായതിനാൽ സദ്യയിൽ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിഭവമാണ് പുളിയിഞ്ചി പാചകം ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ ആവശ്യമായിട്ടുള്ള പുളി കുതിർത്താൻ വയ്ക്കണം കുതിർത്തി വയ്ക്കുന്ന കാര്യം മറന്നുപോയെങ്കിൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അല്പം ചൂടുവെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താലും അതിൻ്റെ സത്തെല്ലാം ഊറ്റിയെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇവയെല്ലാം തയ്യാറാക്കി വയ്ക്കുക ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അടുത്തതായി ഒരു ടീസ്പൂൺ ഉലുവയും ഇതേ രീതിയിൽ പൊട്ടിച്ചെടുക്കുക ഉലുവ കറുത്തു പോകുന്നതിന് മുൻപ് തന്നെ പാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുക അടുത്തതായി അതേ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി നന്നായി മൂത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ സിമ്മിൽ വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം പാത്രത്തിൻ്റെ അടിഭാഗത്തായി ചിലപ്പോൾ പുളിയിലെ കല്ലോ ചെറിയ തോടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തിളപ്പിച്ചെടുക്കണം ഈ സമയം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും പൊടിച്ചെടുക്കണം ഇതുപോലെ ഒരു ഇടിമുട്ടിയിലോ മിക്സിയിലോ നമുക്കിത് പൊടിച്ചെടുക്കാം ഇടയിൽ പുളിവെള്ളം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നുപോകരുത് ഇഞ്ചിപ്പുളി തയ്യാറായ ശേഷം ഈ കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് കൃത്യമായ ടേസ്റ്റ് വരുന്നത് ഇത്രയും വലുപ്പമുള്ള രണ്ടച് ശർക്കരയാണ് ഞാൻ മധുരത്തിനായി ചേർക്കുന്നത് ഇതുപോലെ നേരിട്ടോ നിങ്ങൾക്ക് ഉരുക്കി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് ഉരുക്കിയതിന് ശേഷം അത് ശർക്കര പനിയായോ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അധികം കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി നേരിട്ട് ചേർക്കുന്നത് പുളിവെള്ളം ചേർത്തതിന് ശേഷം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ശർക്കര ചേർത്ത് കൊടുക്കാവൂ ശർക്കര പതുക്കെ അലിയിപ്പിച്ചെടുക്കുക ഇഞ്ചി പുളിക്ക് എത്ര മധുരം വേണമെന്നത് ഓരോ ആൾക്കാരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറി വരും ഇതിപ്പോൾ കുറച്ച് മധുരം കുറവായത് കാരണം ഞാനൊരു അര അച്ചു ശർക്കര കൂടി ചേർക്കുന്നുണ്ട് തീ ഓഫ് ചെയ്ത് ഇഞ്ചി പുളിയുടെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കടുകിൻ്റെയും ഉലുവയുടെയും പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സദ്യയ്ക്ക് കൽച്ചട്ടിയിലല്ലേ പുളി ഇഞ്ചി ഉണ്ടാക്കിയിരുന്നത് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വീട്ടിൽ നല്ല രുചിയോടുകൂടി തന്നെ ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരുപാട് ദിവസം കേട് കൂടാതിരിക്കുന്നതിനായി ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ കുപ്പികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം നനവില്ലാത്ത ടീസ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാം ഇനിയും ഒരുപാട് ദിവസം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കുന്നതിന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കുക താങ്ക്